നമസ്കാരം. പരമശിവന്റെയും പാർവതീദേവിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യൻ. കൂടാതെ ദേവന്മാരുടെ സേനാധിപനും സുബ്രഹ്മണ്യസ്വാമിയാകുന്നു. സ്കന്ദപുരാണത്തിൽ ബ്രാഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു എന്നും സു എന്ന ഉപസർഗം ചേർത്ത് സുബ്രഹ്മണ്യം എന്ന പേരുണ്ടായി എന്നും പറയുന്നു. ഈ പദത്തിന് വേദബ്രാഹ്മണരുടെ രക്ഷകൻ എന്നും അർത്ഥം വരുന്നു. കൂടാതെ മുരുകൻ, കുമാരൻ, ഗുഹൻ, സ്കന്ദൻ, കാർത്തികേയൻ, ശരവണൻ, ഷൺമുഖൻ എന്നിങ്ങനെ ഭഗവാന് വിവിധ നാമങ്ങളുണ്ട്. ശരവണക്കാട്ടിലാണ് സുബ്രഹ്മണ്യസ്വാമി ജനിച്ചത് എന്നും ഐതിഹ്യമുണ്ട്. ഗുഹൻ എന്ന പേരിൽ ശിവന്റെയും സ്കന്ദൻ എന്ന പേരിൽ പാർവതീദേവിയുടെയും മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും ശരവണൻ എന്ന പേരിൽ ശരവണത്തിൻ്റെയും കാർത്തികേയൻ എന്ന പേരിൽ കൃതികമാരുടെയും പുത്രനായി സുബ്രഹ്മണ്യസ്വാമി അറിയപ്പെടുന്നു. ഈ വീഡിയോയിലൂടെ സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ദേവസേനാധിപനായ സുബ്രഹ്മണ്യസ്വാമി തൻ്റെ പ്രിയ ഭക്തർക്ക് എത്ര വലിയ തടസ്സങ്ങൾ വന്നു ചേരുമ്പോഴും അവ എളുപ്പത്തിൽ തരണം ചെയ്യുവാനുള്ള വഴി കാണിക്കുകയോ അവ തരണം ചെയ്യുവാൻ അവർക്ക് ശക്തി നൽകുകയും ചെയ്യുന്നു. സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർക്ക് എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ആ പ്രതിസന്ധി മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുന്നു. ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി കൂടെയുണ്ട് എന്ന് ഉറപ്പിക്കാം. ധൈര്യം. സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തർ എത്ര വലിയ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടിയും അവർ കഠിന പ്രയത്നം ചെയ്യുന്നു. ഒരിക്കൽ പോലും അവർ നിരുത്സാഹപ്പെടാതെ എത്ര ബുദ്ധിമുട്ടുകൾ മുന്നിൽ വന്നാലും അവയെല്ലാം സധൈര്യം നേരിട്ട് അവർ അവരുടെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യുന്നു. ലക്ഷ്യം അവർ ഒരിക്കലും മറക്കുകയില്ല. ഇത് ഭഗവാൻ കൂടെയുള്ളപ്പോൾ നാം കാണുന്ന വലിയ ഒരു ലക്ഷണമാണ്. ഏകാഗ്രത. സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ ഭക്തർക്ക് നല്ല ഏകാഗ്രത ലഭിക്കുന്നു. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് നിസ്വാർത്ഥമായ ഭക്തിയാൽ പ്രാർത്ഥിക്കുന്നതിനാൽ ലഭിക്കുന്ന ഒരു കഴിവ് തന്നെയാണ് ഈ കാര്യം. എത്ര വലിയ ബഹളത്തിനിടയിലും ഭഗവാൻ കൂടെയുള്ളപ്പോൾ തൻ്റെ ഭക്തർക്ക് ഏകാഗ്രത ലഭിക്കുന്നു. ഇത് കാർത്തികേയ സ്വാമി കൂടെയുള്ളതിൻ്റെ വലിയ ഒരു തെളിവായി മനസ്സിലാക്കാം. ബുദ്ധിശക്തി. സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ തൻ്റെ ഭക്തർക്ക് അതീവ ബുദ്ധിശക്തി പ്രകടമാകുന്നതാണ്. ഇവർക്കൊപ്പമുള്ളവരും ഇവരുടെ ഈ കഴിവിനെ പ്രശംസിക്കുന്നതായിരിക്കും. ഏത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കുവാനും ആ അറിവ് ഉപയോഗിച്ച് ജീവിതത്തിൽ പലയിടങ്ങളിൽ പ്രാവർത്തികമാക്കുവാനും സുബ്രഹ്മണ്യസ്വാമി കൂടെയുള്ളപ്പോൾ ഇവർക്ക് കഴിയുന്നു. കുണ്ടലിനി ശക്തി. കുണ്ടലിനി ശക്തിയുടെ ദേവനാണ് കാർത്തികേയ സ്വാമി എന്ന് കണക്കാക്കുന്നു. ഭഗവാന്റെ പ്രധാന ആയുധമായ വേൽ ഇതിനാൽ മനുഷ്യ ശരീരത്തിലെ നട്ടലിനെയും ശിരസിനെയും പ്രകീർത്തിക്കുന്നു. ആദിമ സുഷുപ്ത എന്ന ശക്തി ഊർജം നട്ടലിൻ്റെ അടിഭാഗത്തായി ചുരുണ്ട രൂപത്തിൽ ഉണ്ടാകുന്നു. നമ്മളിലെ ഊർജം ആറ് ചക്രങ്ങളിലൂടെ കുതിച്ചുയർന്ന് ആറാമത്തെ ചക്രത്തിൽ സ്ഥിരത വരുമ്പോൾ ആജ്ഞചക്രം, അതായത് പുരുഗങ്ങൾക്കിടയിലുള്ള ചക്രം വിരിയുകയും കാർത്തികേയ ഭഗവാനായി പൂക്കുന്നു എന്നാണ് പറയുക. അതിനാൽ ഗുരുതത്വം തന്നെ കാർത്തികേയ തത്വം എന്നും കണക്കാക്കുന്നു. ഇതിനാൽ കണ്ണുകളടച്ച് മുരുഗസ്വാമിയുടെ നാമങ്ങൾ ഉരുവിടുമ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും പുരുഗത്തിനിടയിൽ വെളുത്ത പ്രകാശം പോലെ അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് മുരുഗസ്വാമി കൂടെയുള്ളപ്പോൾ കാണുന്ന ലക്ഷണമാകുന്നു. മറ്റുള്ളവരോട്. കൂടെയുള്ള എല്ലാ സഹജീവികളോടും സ്നേഹവും അനുകമ്പയും നിരന്തരം തോന്നുകയും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവ പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നതും
മുരുകസ്വാമി കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണമാകുന്നു. എല്ലാവർക്കും ഈ ആറ് ലക്ഷണങ്ങൾ അനുഭവപ്പെടണം എന്നില്ല. തൻ്റെ ഭക്തർ നല്ല മനസ്സോടെ എപ്പോൾ വിളിച്ചാലും ഭഗവാൻ സഹായിക്കുന്നതാണ്. ഭഗവാനെ വിളിക്കുന്ന ഏവരുടെയും കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ നിത്യവും ഭഗവാനെ ഭജിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അനുഭവപ്പെടുന്നതാണ്.